നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിങ്ങളോ എന്ത് കാണാനാ വന്നത്? എന്ത് വേണം നിങ്ങൾക്ക്? പ്രതീക്ഷ എന്താ, എന്ത് പറ്റിയ? ഞങ്ങള് മഹാലക്ഷ്മിയമ്മ ഒന്ന് കാണാൻ വേണ്ടി മാത്രം വന്നതാ. അവരെ നിങ്ങൾ ഇനി ഒരിക്കലും കാണാൻ പോകുന്നില്ല. സ്വന്തം മകന് വേണ്ടി ജീവിതം ഹോമിച്ചൊരു അമ്മ അവര്. ഗിരിയേട്ടിനു വേണ്ടി ആ ജന്മം ഒരുക്കി തീർന്നു കഴിഞ്ഞു. എന്താ നീ പറയുന്നത്? എന്താ പറ്റിയെന്നോറ? അമ്മ എവിടെ? ഒന്ന് തെളിച്ചു പറ കുട്ടി. എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. അമ്മയെ നിങ്ങളുടെ ആൾക്കാര് പിടിച്ചോണ്ട് പോയി. ഇപ്പോ കൊന്നെറിഞ്ഞു കാണും ചെലപ്പോ. ആര് ആര് പിടിച്ചോണ്ട് പോയി എന്നാ ഈ പറയുന്നേ? എന്താ മോളെ പ്രശ്നം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവരെ മനസ്സിലാക്കേണ്ട കാലത്ത് ഗിരിയേട്ട് മനസ്സിലാക്കിയില്ലല്ലോ. ഇനിയിപ്പോ മനസ്സിലാക്കിയാലും എന്ത് പ്രയോജനം? പാവന്റെ അമ്മ. അമ്മയെന്ന് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടായിരുന്നില്ല ഗിരിയേട്ട. നിങ്ങളും വരുമ്പോ അതെങ്കിലും ചെയ്യണമായിരുന്നു. ഞാൻ എന്ത് ചെയ്തില്ലെന്ന്? ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? സ്വാർത്ഥനാണ് മഹാലക്ഷ്മി അമ്മയുടെ മകൻ. ഇങ്ങനെ ഒരു മകൻ ആ അമ്മയുടെ വയറ്റിൽ എങ്ങനെ ജനിച്ചു എന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റാത്തത്. എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ എന്നെ കളഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന അവരാണ്. തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ നടന്ന ഒരു കാര്യത്തിന് നീ എങ്ങനെ എന്നെ കുറ്റപ്പെടുത്തുന്നത്? നിങ്ങളുടെ വീട്ടിലുള്ളവർ തന്നെയാണ് ആ അമ്മയെ അവിടുത്തെ തുരത്തി ഓടിച്ചത്. അവര് തന്നെയാണ് ഇത്രയും കാലവും ഞങ്ങളുടെ സമാധാനം ഇല്ലാതാക്കിയത്. അവര് തന്നെയാണ് ഇപ്പൊ അമ്മയെ കൊണ്ടുപോയത്. ആരാ മോളെ ഇതൊക്കെ ചെയ്തേ? എല്ലാത്തിനും കാരണക്കാരി അവരൊരാളാണ്, അനുരാധ. ഇത് ഞാൻ ഊഹിച്ച് പറയുന്നതല്ല, അമ്മ എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്റെ വിശ്വാസം അല്ലെങ്കിൽ വേണ്ട. നീ നിൽക്കുന്ന സ്വന്തം ഭാര്യ അവരോട് ചോദിച്ചു നോക്ക്. അച്ഛമ്മയോട് ഞാൻ സംസാരിച്ചായിരുന്നു. അറിഞ്ഞ കാര്യങ്ങളെ സത്യം പറഞ്ഞ എന്നെ വല്ലാണ്ട് ഞെട്ടിച്ചു കളഞ്ഞു ഗിരി. ആ വീട്ടില് ഗിരിയുടെ ചുറ്റിനു നിൽക്കുന്നവരിൽ അച്ഛമ്മയല്ലാതെ മറ്റൊരാളും നമ്മള് കരുതുന്ന പോലെയല്ല. ആരെന്ത് പറഞ്ഞാലും എന്റെ അമ്മ എന്നെ ഇട്ടെറിഞ്ഞു പോയ ശേഷം എന്നെ നോക്കി വളർത്തി ഇത്ര എത്തിച്ചത് നിങ്ങൾ ഈ പറയുന്ന അനുരാധ എന്ന സ്ത്രീ തന്നെയാണ്. എന്ത് അടിസ്ഥാനത്തിന്റെ പേരിലാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളൊക്കെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. പ്രസവിച്ച എന്റെ അമ്മ എന്നെ ഇട്ടെറിഞ്ഞു പോയതിന്റെ കുറവ് അറിയിക്കാതെയാ ആ അമ്മ എന്നെ വളർത്തിയത്. നിങ്ങൾ അവരിൽ ഈ ആരോപിക്കുന്നതൊന്നും സത്യമാവില്ല, ആവാൻ പറ്റില്ല. ഗിരി, ഇതൊന്നും വെറുതെ പറയുന്നതല്ല. മഹാലക്ഷ്മി അമ്മ ഇത്രയും കാലം അനുഭവിച്ച കാര്യങ്ങളുടെ വെളിച്ചത്തിൽ നിന്നാണ് പ്രതീക്ഷ ഇങ്ങനെ സംസാരിക്കുന്നത്. അല്ല, നിങ്ങൾ ഈ പറയുന്ന ഒന്നും അല്ല കാര്യം. മറ്റെന്തൊക്കെയോ സത്യങ്ങൾ ഇതിന്റെയൊക്കെ പിന്നിലുണ്ട്. സ്വന്തം അമ്മ എന്നെ കളഞ്ഞിട്ട് പോയതിന്റെ കുറവ് അറിയിക്കാതെ എന്നെ വളർത്തി വലുതാക്കി ഒരു സ്ത്രീയെ കുറ്റപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. അതിനാരും ശ്രമിക്കണ്ട. എന്നെ എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ കളഞ്ഞിട്ട് പോയ ആ സ്ത്രീയെ എനിക്ക് കാണണം. എനിക്ക് അവരോട് സംസാരിക്കണം. അല്ലാതെ മറ്റാരും പറയുന്നത് കേൾക്കാനും വിശ്വസിക്കാനും ഞാൻ തയ്യാറല്ല.
പോകാൻ അനുവദിച്ചാ മതി, ഒരു ശല്യത്തിനും വരാതെ ജീവിച്ചോളാന്നൊക്കെ നിങ്ങൾ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞില്ലേ അതൊന്നും ഇനി നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന കാര്യങ്ങളല്ലെന്ന്. നിങ്ങളെ തേടി മോൻ കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. പട്ടി ചന്തയ്ക്ക് പോയതുപോലെ പോയിട്ട് വരട്ടെ. ഇവരെന്താ പട്ടിണി സമരത്തിലാണോ? അവര് കഴിക്കാനൊന്നും കൂട്ടാക്കുന്നില്ല സാർ. അങ്ങനെ നിങ്ങൾ പട്ടിണി കിടന്ന് ചത്ത ഞങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാവത്തേ ഉള്ളൂ. എന്നെ നിങ്ങളൊന്ന് വിശ്വസിക്കേ, എന്റെ മോന്റെ മേൽ യാതൊരു അവകാശങ്ങളും ഞാൻ ഉന്നയിക്കില്ല. എനിക്കൊന്നും വേണ്ട, സ്വത്തോ പണമോ അവകാശമോ ഒന്നും വേണ്ട. ഞാനില്ലെങ്കിലും എന്റെ മോൻ ഇത്രയും നാൾ ജീവിച്ചതുപോലെ ജീവിച്ചോളൂ. അവനെ നിങ്ങൾ ദ്രോഹിക്കാതിരുന്നാൽ മാത്രം മതി. ആ വാക്ക് നിങ്ങൾ പാലിക്കുന്നിടത്തോളം അവന്റെ കൺമുമ്പിൽ പോലും വരാതെ ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. പക്ഷേ എന്റെ മോള്, അവക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. എന്നെ ഒന്ന് പോകാൻ അനുവദിക്ക്, ഞാൻ നിങ്ങളുടെ കാലു പിടിക്കാം. കാര്യങ്ങൾ മുമ്പത്തേക്കാളും ഒരുപാട് പുരോഗമിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളെ അങ്ങനെ വിടാൻ പറ്റില്ല മഹാലക്ഷ്മി. ഇനിയിപ്പം നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് വേറെ ചില ഉപകാരങ്ങൾ കൂടി വേണ്ടിവരും. ഞങ്ങൾ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ മകന്റെ കൂടെ നിങ്ങൾ അതുപോലെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം. മകളുടെ അടുത്തേക്ക് പോകുന്ന കാര്യമൊക്കെ നമുക്ക് അതിന് ശേഷം ആലോചിക്കാം. നിങ്ങൾ വന്നോ? എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു. എന്താ തക്കടുമോനെ, എന്തു പറ്റി? മോളെ നിക്ക്. എന്താ മോളെ, എന്തു പറ്റി അവന്? പോയിട്ട് എന്തായി? കണ്ടോ, സംസാരിച്ചോ? അച്ഛമ്മേ, ഞങ്ങൾക്ക് പട്ടിക്ക് ഒരു മുഴം മുമ്പേ എറിഞ്ഞിട്ടാ നമ്മള് നിക്കുന്നേന്ന് അവൻ അറിയുന്നില്ലല്ലോ. പെമ്പറം നോക്കിയുടെ വാക്കും കേട്ടുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. കഷ്ടം. പട്ടി ചന്തക്ക് പോയതുപോലെ പോയിട്ട് വന്നല്ലോ. നന്നായി പോയി. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.